ഈ സ്നേഹവും ആകാംക്ഷയൊക്കെ രണ്ട് ഭാഗത്തും ഉണ്ടാവണ്ടേ? എന്നും ഇങ്ങനെ വൺ സൈഡായാ പറ്റില്ലല്ലോ. ആരുടെ അഭിപ്രായവും സ്വീകരിക്കില്ല, ആരെയും അനുസരിക്കുകയില്ല. അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും റിക്വസ്റ്റ് പോലും നെഗ്ലക്റ്റ് ചെയ്തല്ലേ പോയത്? പിന്നല്ലേ ഞാൻ. വിളിക്കുമ്പോൾ വിളിക്കട്ടെ, സാരമില്ല. ഇങ്ങനെയൊന്ന് റാണിമോള് പറയാത്തതാ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും ക്ഷമിക്കരുതിരില്ലേ. നമ്മളവനെ മനസ്സിലാക്കുന്നത് പോലെ റാണിമോളും അവനെ മനസ്സിലാക്കുമെന്നിരുന്ന് നമുക്ക് ആശ്വസിക്കാം. ഇത്തവണ കസ്തൂരിയുടെ ഭർത്താവ് നമ്മുടെ കൂടെ താമസിക്കും. ഇല്ലില്ല, ആദി സാറിന് ഇന്ന് തന്നെ തിരിച്ചു പോണം. ഒറ്റ അടി വെച്ചിരും. ഭർത്താവിനെ സാറെന്ന് വിളിക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ആദ്യമായിട്ടാന്ന് വിളിക്ക. എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഒരുപാട് തിരക്കുള്ള ആളാ. ഉക്കോട്ടെ. ഞാനിന്ന് തിരിച്ചു പോകാനല്ല ഇങ്ങോട്ട് വന്നത്. ആ കേട്ടല്ലോ, ഇപ്പൊ എന്തായി? നിന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഞാനങ്ങ് പോവും. അതിനൊരു അവസരം നീ എനിക്ക് തന്നേ പറ്റൂ. റെസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞോളൂ. രണ്ടാൾക്കും എന്റെ വീട്ടിൽ താമസിക്കാം. വേണ്ട വേണ്ട, തിരിച്ചു പോകുന്നില്ലെങ്കിൽ റെസ്റ്റ് ഹൗസിൽ താമസിച്ചോട്ടെ. മാസിയപ്പന്റെ വീട്ടിൽ സൗകര്യമൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം അവിടെ താമസിച്ചതല്ലേ, അത് വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ. റെസ്റ്റ് ഹൗസിൽ പോയി താമസിച്ചാ മതി, അവിടെയാകുമ്പോ കാലത്തെ എണീറ്റ് പോവുകയും ചെയ്യാലോ. നിനക്കെന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, എന്നിട്ട് ഈ കളിയിലും നിനക്ക് തന്നെ ജയിക്കണം. ഞാൻ പരാജയപ്പെട്ട് കുറ്റബോധവുമായി തിരിച്ചു പോകണം. അത് നടക്കില്ല. എന്റെ വീട്ടിൽ താമസിക്കണോ വേണ്ടെന്ന് ആദിത്യനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ റെസ്റ്റ് ഹൗസിൽ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. കസ്തൂരിയെ കാണാൻ വരുമ്പോ ഞാൻ വേറൊരു താമസിക്കണോ? ആ ഇതാണ് ആദിത്യൻ കൊടുകൈ. നിരാലംബർക്ക് വേണ്ടി എഴുതുന്ന കയ്യാ ഇത്. ഈ മനസ്സിലും അതിന്റെ ഒരു നന്മയില്ലാതിരിക്കൂ. മോളെ, നിനക്ക് കിട്ടിയത് സമത്വവാദിയായ ഒരു മഹാപ്രതിഭയാണ്. അതുകൊണ്ട് നിന്റെ പുസ്തകങ്ങളെല്ലാം എടുത്തോ, ആദ്യേട്ടന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാം. ആ വീട്ടിലേക്ക് ഞാൻ ഇല്ല മാസിയപ്പ. നിന്റെ ഭർത്താവിന് വരാൻ പറ്റുമെങ്കിൽ നിനക്ക് വന്നാലെന്താ? എനിക്ക് പഠിക്കാനുണ്ട്. സംശയങ്ങൾ പറഞ്ഞു തരാനല്ലേ നിന്റെ ഭർത്താവ് വന്നത്? എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ വന്നത് നിന്റെ പരീക്ഷ ഓർത്ത് മാത്രമാ. ഞാൻ തനിച്ചിരുന്ന് പഠിച്ചോളാം. ഞാൻ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കേട്ടല്ലോ, ഇനി ഒരു അക്ഷരം പറയാതെ പോയി പുസ്തകങ്ങൾ എടുത്തോണ്ടോ. വാ ആദി സാറേ. ചെല്ലു മോളെ, ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാം. ഇതെന്തിനുള്ള പുറപ്പാടാ? വീണ്ടും ഓരോ പ്രശ്നങ്ങളിലേക്ക് തലവെച്ച് കൊടുക്കുകയാണോ? ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയല്ല.
അവഗണിക്കപ്പെടുന്നവന്റെ പോരാളി. മാധ്യമരംഗത്തെ പുലിക്കുട്ടി ആദിത്യന് സ്വീകരണവും അനുമോദനവും. എന്താ, വല്ല അക്ഷരത്തെറ്റുണ്ടോ? ഏയ്, ഈ മനുഷ്യന്റെ പേരിലല്ലേ നിനക്ക് സംശയം മുഴുവൻ? എനിക്കിപ്പോ ഒരു സംശയമില്ല. ആരൊക്കെ എത്ര മൂടി വെച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരും. അപ്പൊ അറിഞ്ഞാ മതി എല്ലാവരും. അപ്പൊ നിനക്കിപ്പോഴും കസ്തൂരിയുടെ കാര്യത്തിൽ സംശയം ഉണ്ടല്ലേ? തോളിലിരുന്ന് ചെവി തിന്നുന്ന നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് മനസ്സിലായി. നീയെല്ലാം കൂടിയ മാസിയെന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്കറിയാടാ. പ്രതികരിക്കാത്തത് സമയമാവട്ടെ എന്ന് കരുതിയാ. പ്രകാശ വിട്, പ്രകാശ വിട്. ഞങ്ങളൊരു സന്തോഷ സാറേ, ഇത് വെറും ഛായാരേഖകളല്ല, ഞങ്ങളുടെ മനസ്സാ. ആ പ്രകാശ, ഇത് ഇന്ന് രാത്രി തന്നെ എല്ലായിടത്തും പതിക്കണം. ആ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യമാണ് ആദിത്യൻ. ആ വാ. ആ മോളെ, നിനക്കും ആദിസാറിനും വേണ്ടി മാസിയപ്പൻ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പിന്നെ ആദിസാറേ, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. ഈ പെട്ടെന്നുള്ള അനുമോദന ചടങ്ങായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പ്രകാശ. ആ മോളെ കസ്തൂരി, ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങും. ഞാനിവിടെ നിൽക്കുന്നില്ല. അതെന്താ നിനക്കിവിടെ നിൽക്കാൻ പറ്റാത്തത്? മറ്റാരുമല്ലോ, നിന്റെ ഭർത്താവല്ലേ കൂടെ ഉള്ളത്? ദേ, പരീക്ഷയ്ക്ക് പഠിക്കാൻ നിന്റെ ആദ്യേട്ടൻ സഹായിക്കില്ലേ? എന്താ നിനക്കൊരു താല്പര്യക്കുറവ്? ഒന്നുമില്ല. ആ എന്നാ ഇവിടെ ഇരുന്ന് സാറ് പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് പഠിച്ചാ മതി. ആ മോളെ, ഇത്രയും ദൂരെ നിന്ന് വന്ന് നിന്റെ കാര്യത്തിൽ ആദി സാറ് കാണിക്കുന്ന ഈ കരുതൽ ഏതൊരു ഭാര്യയ്ക്കും കിട്ടുന്ന ഒരു പുണ്യമാണ്. ആദി സാറ് നിന്റെ ഭാഗ്യമാ മോളെ. ഞങ്ങൾ ഇറങ്ങാം സാറേ. ചാറ്റിംഗ് ആണോ? ആ എന്തായാലും ചീറ്റിംഗ് അല്ല. ആദ്യമായിട്ടും വിളിച്ചിരുന്നോ? ഇല്ല. ഇവിടുന്ന് പോയതിൽ പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇല്ല, ആദ്യയുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട് നോ ടെൻഷൻ. അങ്ങോട്ട് വിളിച്ചില്ലേ? വിളിക്കണമായിരുന്നോ? എന്നല്ല, വിളിക്കുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ. ഇങ്ങോട്ട് വിളിക്കുന്നതിലും തെറ്റില്ല. ഒരു പാലു ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അത് ശരിയാ. എന്നാലും എന്നാലും ഒന്നുമില്ല. സ്വാതി ആരെങ്കിലും പ്രണയിച്ചിരുന്നോ? ഇല്ല, അത് നമുക്ക് നടക്കുന്ന പണിയല്ല. പ്രണയിക്കാനുള്ളൊരു മനസ്സ് വേണം. മറ്റുള്ളവരുടെ ഇഷ്ടം അറിഞ്ഞ് അതുകൂടി പരിഗണിച്ച് ജീവിക്കണം. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാനതൊക്കെ പെട്ടെന്ന് വെറുക്കും. പിന്നെന്തിനാ കല്യാണം കഴിച്ചത്?
ഒന്ന് കഴിച്ചു നോക്കി, അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് വിചാരിച്ചു. ഒരു കണക്കിനും പറ്റില്ലെന്ന് തോന്നിയപ്പോ അവനോട് ബൈ പറഞ്ഞു. ആദ്യമായിട്ട് ഒരാൾ കഴുത്തിൽ താലി കെട്ടിയിട്ട് എങ്ങനെയാ പെട്ടെന്ന് അങ്ങ് ഇട്ടേച്ചു പോവാൻ തോന്നിയത്? കല്യാണം എന്ന് പറയുന്നതേ എല്ലാവരും ചേർന്നൊരു ആഘോഷമല്ലേ, അതിലൊരു ത്രില്ലല്ലേ, അതങ്ങ് ആഘോഷിച്ചു. ഭർത്താവെന്ന് പറയുന്ന പോങ്ങന്റെ യഥാർത്ഥ മുഖം കണ്ടപ്പോ പിരിഞ്ഞു. അപ്പൊ കല്യാണം എന്ന് പറയുന്നത് ഒരു ആഘോഷം മാത്രമാണല്ലേ, ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നതിന്റെ ചടങ്ങല്ല. ആദിയുടെ വിവാഹത്തെ കുറിച്ചുള്ള കൺസെപ്റ്റും സ്വാതിയുടെ പോലെ ആവുമോ? അല്ല, ജനറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു സ്വഭാവം ആദിക്കും കിട്ടിയോന്നാ ഇപ്പൊ എന്റെ സംശയം. വിവാഹത്തിന് ശേഷമുള്ള ആദിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പറഞ്ഞതാ. സ്വാതി ഭക്ഷണം കഴിച്ചോ? ഇല്ല. എങ്കിൽ ചെല്ല്, എടുത്തു വെച്ചിട്ടുണ്ട്. റാണിമോളെയും കൂട്ടിക്കോ. ചെല്ല് മോളെ. എനിക്ക് വിശക്കുന്നില്ലമ്മേ. മോളെ അത്താഴപ്പെട്ടിന് കിടക്കരുത്. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ആദ്യേട്ടൻ എവിടെ പോയാലും വരാൻ വൈകിയാലും ഉള്ള നിറയെ ടെൻഷൻ ഉണ്ടെങ്കിലും ഏട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവരാ. ഇത്തവണ ഏട്ടൻ പോയതിന് റാണിയേച്ചി ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. നീ എന്ത് പറഞ്ഞാലും നമ്മുടെ നാളത്തെ യാത്ര നടക്കില്ല. ഞാൻ വന്നിട്ട് നമുക്ക് മനസമാധാനത്തോടെ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇനി ഒരിക്കലും ഞാൻ കാരണം സാറോ സാറിന്റെ വീട്ടുകാരോ സങ്കടപ്പെടാൻ പാടില്ലെന്ന തീരുമാനത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് ആരോടും പറയാതെ പോകുന്നത്. നീ ഇത്രയേറെ എനിക്ക് വേണ്ടി സഹിച്ചതിൽ എനിക്ക് സങ്കടമില്ലെന്നാണോ നീ പറയുന്നത്? ഞാനും ഒരു മനുഷ്യനാ, നിന്റെ ദുർവിധി കണ്ടില്ലാന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കും ഈ ജീവിതത്തിൽ മനസമാധാനം ഉണ്ടാവില്ല. സാറിന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റൂ? എന്റെ കഴുത്തിൽ കിടക്കുന്ന സാറ് കെട്ടിയ ഈ താലിക്ക് വേണ്ടി എനിക്ക് എന്ത് തരാൻ പറ്റും? ഒരു ജീവിതം തരാൻ പറ്റും. കസ്തൂരിയെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാൻ പറ്റും. സാറെന്താ ഒന്നും മിണ്ടാത്തത്? പറ്റില്ലെന്ന് എനിക്കറിയാം. റാണി ചേച്ചിക്ക് കൊടുത്ത മനസ്സ് തിരിച്ചു വാങ്ങാനാവില്ലെന്നും എനിക്കറിയാം. എന്നെ അനിയത്തെ പോലെ സ്നേഹിക്കുന്ന റാണി ചേച്ചിയുടെ കയ്യിൽ നിന്ന് സാറിനെ പിടിച്ചെടുക്കാൻ എനിക്കും പറ്റില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാ എല്ലാം വിട്ട് ഞാനിങ്ങോട്ട് പോകുന്നത്. എനിക്കൊന്നും വേണ്ട. സാറിന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിക്കപ്പുറം എനിക്ക് വേണ്ടി സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സാർ എത്രയും വേഗം തിരിച്ചു പോണം. എനിക്കിനി സാറിനെ കാണുക വേണ്ട. കസ്തൂരി, ഞാൻ പോവാം. പക്ഷേ ഞാൻ കെട്ടിയ താലിയും കഴുത്തിൽ സൂക്ഷിച്ച്
ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഈ നാട്ടുകാരുടെ അവഹേളനം സഹിച്ച് ഇവിടെ കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ റാണിയോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ പറ്റും? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ ഒന്ന് അംഗീകരിക്കേ. ഒന്നുകിൽ നീ ടൗണിൽ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേ, എല്ലാ ചിലവുകളും ഞാൻ വഹിച്ചോളാം. അല്ലെങ്കിൽ ഞാൻ നിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാം. എന്തെങ്കിലും ഒന്ന് നീ സ്വീകരിക്കാതെ എനിക്കിവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. സാർ എത്ര കാലം എന്നെ സഹായിക്കും? എത്ര കാശുണ്ട് എന്റെ സങ്കടങ്ങൾ തീർക്കാൻ പറ്റും? സാറിന്റെ ഈ താലി സൂക്ഷിപ്പുകാരിക്ക് എത്ര കാലം ചെലവിന് തരാൻ പറ്റും? സാറിന്റെ കയ്യിൽ നിന്നും ഞാൻ എന്തെങ്കിലും സഹായം പറ്റിക്കഴിഞ്ഞാൽ സാറിന് മനഃശാന്തി കിട്ടും, റാണി ചേച്ചിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പക്ഷെ കസ്തൂരിക്ക് സാറ് തരുന്ന സഹായം കൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം കിട്ടും. കിട്ടുമോ സാറേ? കസ്തൂരിക്ക് ആരുടെ നന്ദിയും വേണ്ട, പ്രത്യുപകാരവും വേണ്ട. ഈ കസ്തൂരി തളർന്നു പോവില്ല. കാരണം കസ്തൂരിക്ക് ആശ്വസിക്കാൻ, മാതൃകയാക്കാൻ തകർന്നു പോയ എൻ്റെ അമ്മയുടെ ജീവിതമുണ്ട്. അമ്മയേക്കാൾ മികച്ചൊരു ജീവിതം എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ ആശ്വസിച്ചോളാം. സാറിന്റെ കയ്യിൽ നിന്ന് ഒരു സഹായവും ഞാൻ പറ്റില്ല. സാറിന്റെ കഴുത്തി കെട്ടിയ ഈ താലി തന്നെ വലിയൊരു സഹായം. ഇത് മാത്രം മതി എനിക്ക്. വേണമെങ്കിൽ അടുത്ത ജന്മം വരെ ഞാനിത് സൂക്ഷിച്ചോളാം. അതുകൊണ്ട് സാറിവിടെ നിന്ന് പോ, എത്രയും പെട്ടെന്ന് പോ. കസ്തൂരി, തെറ്റുകൾ എനിക്ക് ഒരുപാട് പറ്റി, അതിനെല്ലാം ഞാൻ മാപ്പ് പറയുന്നു. മാപ്പ് പറഞ്ഞ് സാർ എന്റെ മുന്നിൽ ചെറുതാവണ്ട. സാർ ആരുടെ മുന്നിലും ചെറുതാവുന്നത് എനിക്കിഷ്ടമല്ല. സാറിന് വലിയൊരു ഭാവിയുണ്ട്, വലിയവനായി ജീവിക്കും. കസ്തൂരി, എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയും സാറ് സംസാരിച്ച ഞാൻ ഇവിടെ നിറഞ്ഞു ഓടും. ഇനിയും സാറ് സംസാരിച്ച ഞാൻ ഇവിടെ നിറഞ്ഞു ഓടും. ഇല്ല, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിന്റെ മുമ്പിൽ ഒരു നിമിഷം പോലും നിൽക്കുന്നുമില്ല. പോവുക ഇപ്പൊ തന്നെ. ഒന്നുകൂടി ഞാൻ പറയാം, ഏത് നേരവും ഒരു തെറ്റും ചെയ്യാത്ത നിന്നോട് ഒരു ശത്രുവിനോടെന്ന പോലെ പെരുമാറിയെങ്കിലും നിന്റെ നല്ല മനസ്സിനെ എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. നിന്റെ ത്യാഗത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ റാണിയെ ഞാൻ സ്നേഹിച്ചിരുന്നില്ലെങ്കിൽ, അവളെ വിവാഹം കഴിച്ചിരുന്നില്ലെങ്കിൽ, നിന്നെ നിറഞ്ഞ മനസ്സോടെ ഞാൻ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുമായിരുന്നു. ഈ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടില്ലായിരുന്നു. വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. നിന്റെ ദാരിദ്ര്യവും ജീവിത സാഹചര്യവും എനിക്കൊരു വിഷയമാകുമായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ റാണിക്ക് മനസ്സ് കൊടുത്തുപോയി. അവിടെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റുമായിരുന്നില്ല. അതാ, അതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൻ്റെ പെരുവഴിയിൽ എനിക്ക് നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. അല്ലാതെ നീ ഒരു മോശം കുട്ടിയല്ല. ഒരു നല്ല ഭാര്യയാകാനുള്ള, ഒരു നല്ല കുടുംബിനിയാകാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്. പക്ഷേ ഇപ്പൊ നിന്റെ മുന്നിൽ ഞാൻ നിസ്സഹായനാണ്. നീ എന്റെ ഒരു സഹായവും സ്വീകരിക്കണ്ട. പക്ഷേ എന്റെ ഏറ്റുപറച്ചിൽ അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണം. മാപ്പ്, ഇനി ഒരിക്കലും നിന്റെ മുമ്പിലേക്ക് ഞാൻ വരില്ല. ഒരിക്കലും.
എല്ലാത്തിനും എന്നോട് പോർക്കണം. ഈ വെളിപ്പെടുത്തൽ വാസ്തവമോ? എങ്കിൽ ആ അറിവ് റാണിയിൽ എത്തിച്ചേരാൻ ഇനി എത്ര സമയം? ആദിയുടെ രഹസ്യങ്ങൾ പുറത്തായാൽ ആ വെളിപാടിന്റെ ഇടിത്തി രാധാനിലയത്തിന് മേൽ പതിക്കും. ആ ആഘാതത്തിൽ ഛിന്നമാകുന്നത് ഏതൊക്കെ ബന്ധങ്ങൾ?